മാരകലഹരി മരുന്നായ MDMA രാജ്യത്ത് സുലഭം. ഇതെവിടെ ഉൽപ്പാദിപ്പിക്കുന്നുവെന്ന് തലപുകഞ്ഞ് അന്വേഷണ ഏജൻസികൾ. പിന്നാലെ ഒരു വിവരം പുറത്തുവരുന്നു, പൂട്ടിക്കിടക്കുന്ന ചില ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളിൽ MDMAയുടെ ഉൽപ്പാദനം നടക്കുന്നുവെന്ന്. രാജ്യത്ത് പൂട്ടിക്കിടക്കുന്ന മരുന്ന് കമ്പനികൾ നിരീക്ഷണത്തിൽ. രാജ്യത്ത് യുവാക്കളിൽ പ്രിയം കൂടുകയാണ് MDMAക്ക്. ആൺപെൺ വ്യത്യാസമില്ലാതെ ചെറുപ്പക്കാർ MDMAക്ക് അടിമകളാകുന്നു. ഇതിൻ്റെ വേരറുക്കാൻ അന്വേഷണ ഏജൻസികൾ. വിദേശത്ത് നിന്ന് എത്തുന്നുവെന്നായിരുന്നു ആദ്യം സംശയിച്ചിരുന്നത്. എന്നാൽ കോടികളുടെ MDMAയാണ് രാജ്യത്ത് പലയിടത്തുനിന്നും പിടിച്ചെടുക്കുന്നത്. ഇത്രയും വിദേശത്ത് നിന്ന് എത്തിക്കുക എളുപ്പമല്ല. എയർപോർട്ട്, സീ പോർട്ടുകളിലെല്ലാം സുരക്ഷ ശക്തമാണ്. ഈ കണ്ണു വെട്ടിച്ച് ഇത്ര അളവിൽ MDMA വിദേശത്ത് നിന്നും എത്തിക്കാനാവില്ല. ഇതോടെയാണ് ഇത് വിദേശത്തല്ല, നാട്ടിൽ തന്നെയാണ് ഉൽപ്പാദിപ്പിക്കുന്നതെന്ന സംശയം ബലപ്പെടുന്നത്. MDMAയുമായി നിരവധി പേർ പിടിയിലാകുമ്പോഴും രാജ്യത്ത് ഇതെവിടെ ഉൽപ്പാദിപ്പിക്കുന്നുവെന്നതിൽ ഉത്തരമില്ലാതെ വലയുകയാണ് അന്വേഷണ ഏജൻസികൾ. വിദേശത്ത് നിന്ന് എത്തിക്കുന്നുവെന്നാണ് പിടിയിലാകുന്ന പ്രതികൾ പറയുന്നതെങ്കിലും ഇവിടെ തന്നെ നിർമ്മിക്കാനുള്ള സാധ്യതയാണ് ഏറെയുള്ളത്. കഴിഞ്ഞ ദിവസം പിടിയിലായ നൈജീരിയൻ സ്വദേശികളെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇത് സംബന്ധിച്ച സൂചന ലഭിച്ചത്. പൂട്ടിക്കിടക്കുന്ന ചില ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളിൽ MDMAയുടെ ഉൽപ്പാദനം നടക്കുന്നുവെന്നാണ് വിവരങ്ങൾ പുറത്തു വന്നിരുന്നത്. പിടിയിലായ വിദേശികളിൽ പലരും ഇന്ത്യയിലെത്തിയത് മെഡിക്കൽ വിസയിലാണ്. ഇവരിൽ ചിലർക്ക് MDMA നിർമ്മാണത്തിൽ വൈദഗ്ധ്യമുണ്ടെന്നാണ് സംശയിക്കുന്നത്. വിദേശത്തു നിന്നല്ല, നാട്ടിൽ തന്നെ വൻതോതിൽ കൃത്രിമ ലഹരി വസ്തുക്കൾ നിർമ്മിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ പൂട്ടിയതും ലാഭകരമല്ലാത്തതുമായ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളെപ്പറ്റി രഹസ്യാന്വേഷണ ഏജൻസികൾ അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു. ക്രിസ്റ്റൽ രൂപത്തിലുള്ള MDMA യുവാക്കൾക്കിടയിൽ കല്ല്, പൊടി, കൽക്കണ്ടം, ക്രിസ്റ്റൽ മെത്ത്, ഷാംപു, ക്രിസ്റ്റൽ ഗ്ലാസ്, ഷാർഡ്, ബ്ലൂ, ഐസ് മെത്ത്, സ്പീഡ് തുടങ്ങി ഓമന പേരുകളിലാണ് അറിയപ്പെടുന്നത്. പാർട്ടി ഡ്രഗ് എന്നറിയപ്പെടുന്ന ലഹരിമരുന്നായ ക്രിസ്റ്റൽ മെത്ത് MDMAക്ക് കേരളത്തിലെ നഗരപ്രദേശങ്ങളിൽ ആവശ്യക്കാർ ഏറെയാണെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പറയുന്നു. ഉപയോഗിക്കുന്നവരിൽ സ്ത്രീകളും യുവാക്കളും വിദ്യാർത്ഥികളുമുണ്ട്. DJ പാർട്ടികളിലെത്തുന്ന പെൺകുട്ടികളെ മയക്കി അതുവഴി ലൈംഗിക ചൂഷണത്തിന് ഉപയോഗിക്കുന്നതിനാലാണ് പാർട്ടി ഡ്രഗ് എന്ന പേര് വന്നത്. മണവും രുചിയുമില്ലാത്ത ഇത് ചിലപ്പോൾ ജ്യൂസിൽ കലക്കി നൽകിയാണ് മയക്കുന്നത്. അടുത്തിടെ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്ത മിക്ക ലഹരി പീഡന കേസുകളിലും MDMAയാണ് പ്രധാന വില്ലൻ. ശ്രീലങ്കയിൽ LTTEക്ക് ഇപ്പോഴും സ്വാധീനമുള്ള സ്ഥലങ്ങളിലെ പ്രധാന വരുമാന മാർഗമാണ് MDMA കടത്ത്. മലേഷ്യ, സിംഗപ്പൂർ തുടങ്ങിയ രാജ്യങ്ങളിൽ നിർമ്മിച്ച് അവിടെ നിന്ന് കടൽ മാർഗം ശ്രീലങ്കയിലെത്തിക്കുകയും അവിടെ നിന്ന് അഭയാർത്ഥികൾ വഴി ബോട്ട് മാർഗം ചെന്നൈ, തൂത്തുക്കുടി തുടങ്ങിയ തുറമുഖ നഗരങ്ങളിൽ എത്തിക്കുകയുമാണ് ചെയ്യുന്നത്. അവിടെ നിന്ന് മുംബൈ, ഗോവ, ബംഗളൂരു, ഹൈദരാബാദ്, കൊച്ചി തുടങ്ങി രാജ്യത്തിൻ്റെ പല ഭാഗത്തേക്കും ഏജന്റുമാർ എത്തിക്കും. എന്നാൽ നേവിയും കോസ്റ്റ് ഗാർഡും നിരീക്ഷണം ശക്തമാക്കിയതോടെയാണ് കടത്തൽ കുറഞ്ഞതും ഇവിടെ തന്നെ നിർമ്മിച്ചു തുടങ്ങിയതും. രാജ്യത്ത് പലയിടത്തായി MDMAയുടെ ഉൽപ്പാദനം നടക്കുന്നുവെന്നാണ് വിവരങ്ങൾ പുറത്തു വരുന്നത്. ഇതോടെയാണ് അന്വേഷണം ശക്തമാക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.